ഒറ്റപ്പാലത്തുനിന്ന് വെളുപ്പിനെ പുറപ്പെട്ട ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. അപ്പൊ നമ്പൂരെ കൊണ്ടുവരണ്ടിരിക്കൂ. അയാളുടെ കൈയും കാലും ഒടിച്ചിട്ടാണല്ലോ യേശുവേട്ടൻ ആളെ ഇവിടെ എത്തിക്കും. കൈയെ കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വെക്കാൻ എന്ത്? ഓ, അതൊരു പ്രശ്നമാണല്ലോ. അപ്പൊ നമ്പൂതിരി വന്നു. ഓം ശാന്തി കൃഷ്ണ. നമഃ നമഃ. എവിടെ അപ്പൻ നമ്പൂതിരി? നോമാണ് അപ്പൻ നമ്പൂതിരി. ദേ കളിക്കല്ലേ, യേശുവട്ടൻ അപ്പൻ നമ്പൂരിയായിട്ട് വരാന്ന് പറഞ്ഞിട്ട്. യേശുവട്ടൻ അപ്പൻ നമ്പൂരിയായിട്ട് വരാമെന്ന് പറഞ്ഞു, അപ്പൻ നമ്പൂരിയായിട്ട് വന്നിരിക്കുന്നു. ഇതെന്ത് കോലാണത്? കോലോ? വെളുപ്പിന് 5 മണിക്ക് തുടങ്ങി മേക്കപ്പ. എന്തിന്? എന്റെ ചെസ്റ്റിലേക്ക് നോക്കിയ തൊയ്യുന്നൂല് അല്ല പൂണൂല്, കോണാമ്പരം സംഘടിപ്പിച്ചതിന്റെ സെയിം കളർ റെഡ്. ഇതേ കാണാം. എന്നാ പച്ചയുണ്ട്? ഗ്രീൻ. എന്ത്? എന്റെ യേശുവട്ടൻ അപ്പൻ നമ്പൂതിരി ഒരു വയസ്സനാ. ഓ മൈ ഗോഡ്. നരയിട്ടാലോ? നരയിട്ടാലോ ഒന്നും ശരിയാവില്ല. യേശുവട്ടൻ എന്തിനാ ഈ കോലം കിട്ടിയത്? ഞാൻ ഇതിനകത്ത് കയറി പറ്റാതെ നിന്നെ സഹായിക്കാൻ പറ്റിയോ? കുരിശും കർത്താവും നല്ല താറ നമ്പൂതിരി ഭാഷ. ഭാഷ തറയാണെങ്കിലും ഫുൾ ടൂൾസ് ആയിട്ടാ വന്നിരിക്കുന്നേ. ടൂൾസാ? കബഡി 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 അല്ല കവടി. എന്ത് വാഴക്കൊലകളാകട്ടെ, അതും ചെസ് കളിക്കണ പലകയൊക്കെ ഉണ്ട്. എന്റെ അമ്മോ, കബഡി നിരത്തുള്ള പലക ഇതൊക്കെ എവിടെ കിട്ടി? പ്രൊഫസർ കുട്ടി ബുദ്ധി സംബന്ധിക്കണം. ഇതാ അതാണ് വർമ്മജി. അപ്പനമ്പൂരിയുടെ മകനാണ്. മഹത് വ്യക്തിയാണ്. എന്താ പേര്? യേശു. കേശു. കേശു നമ്പൂരി. അച്ഛനേക്കാൾ കേമൻ മകനാണെന്നാണ് നാട്ടുകാര് പറയുന്നത്. നാട്ടിലൊക്കെ നോമന് നല്ല പേരാ. എന്ത് കേസ് വന്നാലും നോമന്റെ തലേല. അതെ, പ്രശ്നം വെച്ച അച്ഛനൊക്കെ വരുന്നറിയോ? പോലീസുകാര് ഗുണ്ടകള് പിന്നെ ജഡ്ജിയെ കാണാൻ മാത്രം. അല്ല, തിരുമേനിക്ക് കുടിക്കാൻ പാലോ സംഭാരോ? തണുത്ത സോഡ ഗ്ലാസ്. അതെ, ഗ്യാസിന്റെ അസുഖമുണ്ട്. ഗ്യാസ് പുറത്തു കളയാനായിട്ട് ഗ്യാസ് നടത്തണം. നന്നായിട്ട് ഗ്യാസ് ആയിക്കോട്ടെ. ഭവാനി ചേച്ചി എന്താണത്? കേട്ടറില്ലേ, സിനിമയിലേക്ക് ഇങ്ങനത്തെ വേഷം കിട്ടുമ്പോ നരേന്ദ്ര പ്രസാദ് ഇങ്ങനെ പറയുന്നത്. മര്യാദക്ക് നിന്നാ മതി പ്ലീസ്. ഇത് മതിയാ? മതി മതി. എടാ കൊച്ചു പുസ്തകം, വർമാജി പടം കാണാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്ക. ഇതാ കൊച്ചിന്റെ ജാതകാണ്. അയ്യേ, അതെ, രാശി പലകിൽ എന്തെങ്കിലും എഴുതി വെക്കാം. താറയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അറിയാം. എഴുത്ത് നീ തന്നെ എഴുത്. ഇയാൾ എഴുതി എല്ലാം കൊള്ളാവും. ആരെങ്കിലും ഉണ്ടോ നോക്ക്. ഇതിൽ ഇനിയുണ്ട് ശങ്കകൾ. ഇത് മുഴുവൻ വേണം. മുഴുവൻ ഞമണിക്കൊക്കെ എന്താ വില എന്നറിയോ? ഞമണിക്കല്ല, അത് കവടിയാണ്. അതൊക്കെ പിന്നെടുത്ത് വെച്ചാ മതി. തലക്കറി കഴിച്ചിട്ട് കുറച്ചാളായിരിക്കണു. തലക്കുറി വായിച്ചിട്ട് കുറച്ചാളായിരുന്നതാണ്. ഇതാണ് കുട്ടിയുടെ തലക്കുറി. ഓഹോ, തമ്പുരാനോട് നക്ഷത്രം ചോദിക്കേ. ഇപ്പൊ നക്ഷത്രം? ക്രിസ്മസ് വെച്ച് കടവട്ടി. അതല്ല, തമ്പുരാന്റെ നക്ഷത്രം മൂലം അല്ലെന്ന് ചോദിക്കേ. തമ്പുരാന്റെ നക്ഷത്രം മൂലം? അതെ. മുഖത്ത് എഴുതി വെച്ചിരിക്കണു. മുഖം മൂലത്തിന്റെ കണ്ണാടി. മൂലം വെച്ചൊരു ശ്ലോകം ചില്ല. വാവച്ചു കല്യാൺ തന്നെ തെറ്റും. പിന്നെയാണ് മൂലം വെച്ച്. ഞങ്ങൾക്കറിയേണ്ടത് ഇവളുടെ വിവാഹം, ആയുസ്. എന്തൊരു സുഖം, വെറുതെ ജോത്സ്യന്മാരും പിടിവിടാത്തത്. ഓരോന്ന് കളത്തിലേക്ക് തിരിച്ചു വെക്കേ. എന്താ പിന്നെ ചെയ്യണ്ടത്? കളത്തിലേക്ക് വെക്കേ. ഇനി ഏതെങ്കിലും ഒരു മലയാള മാസം പറ. കന്നിമതിയാ? അത് പട്ടിയുടെ മാസല്ലേ. ചിങ്ങമാസത്തിന്റെ ശ്ലോകം ചൊല്ലേ. ചിങ്ങമാസം വന്നു ചേർന്നോ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈ കുട്ടിയെ മറ്റാരോ സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ. ഡോക്ടറോടും ജോത്സ്യനോടും കള്ളം പറയുന്ന. അതെ, അത് അബദ്ധത്തിൽ പുടവ കൈമാറി പോയതല്ലേ. അതിന് പ്രായശ്ചിത്തവും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, പ്രായശ്ചിത്തം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത ഒരു വിവാഹം. No chance.
കുട്ടിയുടെ ആയുസ്സൊന്ന് നോക്കിയാൽ. അതെ, ആയുസ്സിന്റെ കൂടി ഈ കുട്ടി മരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണു. തലനാരെടുക്കാൻ രക്ഷപ്പെട്ടത്. ഇനി ഈ കുട്ടിക്ക് മരിക്കണവരെ ഒടുക്കത്ത ആയുസ. എന്താ അതീ ദീർഘായുസാണ് ഇനി മുതൽ എന്നാണ് പറയണത്. എന്താ പിന്നെ ബാക്കി നാളെ വീശാൻ സമയമായിരിക്കണു. എന്താ തെക്കം കാറ്റ് വീശാറായാ പിന്നെ അത് ഈ രാശി പറയുന്നതിന്റെ ആ വർമാജി ഒരു മണ്ടനായതുകൊണ്ട് ഇന്ന് ഒരു തവണ രക്ഷപ്പെട്ടു. പക്ഷെ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ താ ജ്യോതിഷരത്ന മാസിക കിട്ടിയിട്ടുണ്ട്, വായിക്കാറിയെങ്കിൽ ഒന്ന് വായിച്ചു പഠിച്ചു. നീ അവിടെ എന്തുണ്ടാക്കി? തലക്കുരു നോക്കിയപ്പോഴാണ് മനസ്സിലായത്. നാളെ രാധുവിന്റെ പിറന്നാളാ. ഗംഭീരായിട്ട് ആഘോഷിക്കാൻ തമ്പുരാനോട് പറയാം.